നമസ്കാരം, ക്ലാസിക് എപ്പിസോഡ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സംഗീത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോട്ടോഗ്രാഫിയുടെ ബേസിക്സിൽ വരുന്ന ഷട്ടർ സ്പീഡിനെ പറ്റിയും അപ്പർച്ചറിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത് ഐസോയെ കുറിച്ചാണ്. ക്യാമറ സെറ്റിംഗ്സിൽ ഐസോയോളം തെറ്റിദ്ധരിക്കപ്പെട്ട വേറൊരു സെറ്റിംഗ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് സിമ്പിളായിട്ട് പറയാണ്. ക്യാമറയുടെ പ്രവർത്തനം ഒരു സിമ്പിൾ ഉപമ പറയാറുള്ളത് മഴയത്ത് വെച്ചിരിക്കുന്ന ഒരു മൂടിയുള്ള ബക്കറ്റ് ആയിട്ടാണ്. അപ്പോൾ അതിൽ അപ്പർച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മൂടി എത്രത്തോളം തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളതും ഷട്ടർ സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര നേരത്തേക്ക് തുറന്നു വെക്കുന്നു എന്നുള്ളതാണ്. അപ്പം ക്യാമറയായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പർച്ചർ വാല്യൂ കുറച്ച് വെക്കുന്ന സമയത്ത് ആ ഓപ്പണിങ് വലുതായിരിക്കും. അതുപോലെ തന്നെ ആ F22 അല്ലെങ്കിൽ 32 അങ്ങനെ റേഞ്ച് കൂട്ടുന്ന സമയത്ത് ആ ഓപ്പണിങ് കുറവായിരിക്കും. അതിനനുസരിച്ച് ലൈറ്റ് ഉള്ളിലേക്ക് എത്തുന്നത് കുറയും. ഷട്ടർ സ്പീഡ് അതുപോലെ നമ്മൾ ഫാസ്റ്റ് പെട്ടെന്ന് തുറന്നടക്കുകയാണെങ്കിൽ അത്രയും കുറവ് ലൈറ്റ് എത്തുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് നേരത്തേക്ക് അതങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഉള്ളിലേക്ക് ലൈറ്റ് എത്തും. അപ്പം ഈ ഒരു ഇത് മനസ്സിൽ വെക്കുക. ആ ഒരു ബക്കറ്റിൻ്റെ കാര്യം നമുക്ക് ലൈറ്റ് എത്രത്തോളം ക്യാമറയിലേക്ക് എത്തുന്നു എന്നുള്ളത് മനസ്സിലായാൽ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫി കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇതിൽ ഐസോ എന്ന് പറയുന്നത് ഈ ബക്കറ്റിൽ കളക്ട് ചെയ്തിരിക്കുന്ന വെള്ളം എടുത്ത് പ്രോസസ്സ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇതിൽ കുറച്ച് സയൻസും കുറച്ച് ചരിത്രമൊക്കെ പറയേണ്ടി വരും, കുറച്ചേ ഉള്ളൂ. എന്തായാലും വീഡിയോയിൽ കിടക്കാം. ആദ്യകാലത്ത് ക്യാമറകളിൽ ഫിലിംസ് യൂസ് ചെയ്തിരുന്ന സമയത്ത് ഓരോ ഫിലിമിനും ഓരോ സെൻസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഈ സെൻസിറ്റിവിറ്റിനെ ASA എന്നുള്ളൊരു റേറ്റിംഗിലാണ് പറഞ്ഞിരുന്നത്. അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് അസോസിയേഷൻ എന്നാണ് അതിൻ്റെ പേര്. ASA റേറ്റിംഗ് ഇപ്പോൾ 100 ആണെങ്കിൽ നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫിലിമായിരിക്കും. സെൻസിറ്റിവിറ്റി അത്രയും കുറവായിരിക്കും. പിന്നെ ASA റേറ്റിംഗ് 400, 800 ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇരുട്ടുള്ള കണ്ടീഷൻസിലേക്ക് ലൈറ്റ് കുറയുന്ന സമയത്ത് യൂസ് ചെയ്യാനുള്ളതാണ്. ഇതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ പല ബ്രാൻഡിലും ഈ റേറ്റിംഗ് ഒരേതാണെങ്കിൽ പോലും സെൻസിറ്റിവിറ്റി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു ഔട്ട്പുട്ട് ആയിരിക്കില്ല ചിലപ്പം കിട്ടുക. അങ്ങനെ 1974 ISO എന്ന ഓർഗനൈസേഷൻ, അതായത് നമ്മൾ കേട്ട് ശീലിച്ച ISO എന്ന ഓർഗനൈസേഷൻ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ശരിക്കുള്ള പേര് നമ്മൾ പറയേണ്ടത് ISO എന്നാണ്. അവരുടെ വെബ്സൈറ്റിലൊക്കെ ഉണ്ടത് അവരൊരു ചുരുക്കപ്പേരായിട്ടല്ല അത് യൂസ് ചെയ്യുന്നത്. അത് ലെറ്റർ ക്യാപിറ്റലിൽ ഓരോ ലെറ്റർ ആയിട്ടാണ് എഴുതുന്നെങ്കിൽ പോലും അതൊരു പേരാണ്. അപ്പം ഇനിയെങ്കിലും പുതുതായി കേൾക്കുന്നവർ അങ്ങനെ പറഞ്ഞ് ശീലിക്കുക. കറക്റ്റ് ചെയ്യാനുള്ളവർ ഇപ്പം തൊട്ട് കറക്റ്റ് ചെയ്ത് തുടങ്ങുക. കാരണം ഞാനും ISO എന്ന് തന്നെയാണ് പറഞ്ഞ് ശീലിച്ചിരുന്നത്, കഷ്ടപ്പെട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഫിലിമിലെല്ലാം ISO എന്നുള്ള റേറ്റിംഗ് ആണ്. ISO 100 ഒരു ഫിലിമാണത്. അങ്ങനെയാണ് ആ റേറ്റിംഗ് കാണിക്കുന്നത്. ഇങ്ങനെ ISO ഓർഗനൈസേഷൻ ഒരുപാട് പ്രൊഡക്ട്സ് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് മാത്രം ഈ ഒരു സെറ്റിംഗ്സിന് ആ ഒരു ഓർഗനൈസേഷൻ്റെ പേരോട് തന്നെ വിളിക്കാൻ തുടങ്ങി. പിന്നീട് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സാകെ മാറി. ആ ക്യാമറയിലെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ പ്രോസസ്സാകെ മാറി. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞ കുറച്ച് സയൻസ് ഉണ്ടാവില്ല. സിമ്പിളായിട്ട് പറയാം, ക്യാമറയിലെ സെൻസറിലേക്ക് പതിക്കുന്ന ലൈറ്റ് സെൻസറിൽ നിന്നും പുറത്തേക്ക് വരുന്ന അനലോഗ് സിഗ്നൽസ് ആയിട്ടാണ്. അത് ക്യാമറയുടെ പ്രോസസ്സറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിജിറ്റൽ സിഗ്നൽ ആക്കി മാറ്റുന്നത് ഒരു ADC എന്നുള്ളൊരു കമ്പണൻ്റ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. ഇങ്ങനെ സെൻസറിൽ നിന്നും ADCയിലേക്കോ അല്ലെങ്കിൽ ADCയിൽ നിന്ന് പ്രോസസ്സറിലേക്കോ പോകുന്ന സമയത്ത് ആ സിഗ്നൽ ഒന്നും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യുക, അതായത് അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടുക. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ISO സെൻസിറ്റിവിറ്റി ചേഞ്ച് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിൽ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ISO സെറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി കളക്ട് ചെയ്ത വെള്ളം പ്രോസസ്സ് ചെയ്യുന്ന പോലെയാണ്. അതായത് ക്യാമറയുടെ സെൻസറിലേക്ക് എത്തുന്ന ലൈറ്റിനെ നേരിട്ട് ISO സെറ്റിംഗ് ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോഗ്രാഫിയുടെ ബേസിക്സിൽ മെയിൻ പില്ലേഴ്സ് ആയിട്ട് ISOയെ പറയുന്ന പോലെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിൽ ISOയെ കൂട്ടാൻ പറ്റില്ല. കാരണം ആ ലൈറ്റ് എത്ര സെൻസറിലെത്തിയോ അത്ര തന്നെ ISO സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുമ്പോഴും അതിലുള്ളൂ. അതിൽ കൂടുതൽ ലൈറ്റ് വരുന്നതിനെ ഒരിക്കലും ബാധിക്കുന്നില്ല. അതായത് അത് ചെയ്യുന്നത് ഓൾറെഡി ഉള്ള സിഗ്നല് ഒന്നും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ടെക്നിക്കൽ സൈഡ്. ഇനി നമുക്കിത് എങ്ങനെ ഉപകാരപ്പെടും എന്ന് നോക്കാം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ തന്നെ പറയാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബോസേട്ടൻ, അവരുടെ വീടിനടുത്ത് ഒരുപാട് ഒഴിഞ്ഞ പാടം ഇങ്ങനെ ഉള്ള അവിടെ ഒരുപാട് ദേശാടനക്കിളികളൊക്കെ വരാറുള്ളതാണ്. ഞങ്ങൾ ആ സ്ഥലത്ത് പോകുന്നതിനെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു തവണ അവിടെ പോയ സമയത്ത് ഞാൻ ഗോൾഡൻ അവറൊക്കെ കണക്കാക്കിയിട്ടാണ് പോയത്. പക്ഷേ അവിടെ നല്ല മഴക്കാറുണ്ടായിരുന്നു, അപ്പോൾ ലൈറ്റ് കുറവാണ്. അപ്പോൾ ഞാനന്ന് അവിടെ നീലക്കോഴി എന്ന് പറയുന്നൊരു കിളിയെ കണ്ടു. ഞാൻ അതിന് ആദ്യമായിട്ടാണ് കാണുന്നത്. പലർക്കും പരിചയം ഉണ്ടായിരിക്കാം, ദേശാടനക്കിളി എന്നാണ് തോന്നുന്നില്ല.
ഞാനതിനെ അന്നാണ് ആദ്യം കാണുന്നത്. അപ്പൊ ഞാൻ അതിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ തോന്നുന്നു അത് നീങ്ങി നീങ്ങി പോകുന്നുണ്ട്. അപ്പോ എനിക്ക് എന്തായാലും ഷട്ടർ സ്പീഡ് കുറച്ച് കൂട്ടി തന്നെ എടുക്കേണ്ടി വരും, കാരണം ആ മൊമെന്റ് ഫ്രീസ് ചെയ്യണം, പക്ഷെ അതിനുള്ള ലൈറ്റ് ഇല്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഐസോ സെറ്റിംഗ് കൊണ്ട് നമുക്ക് ഉപകാരം. ഐസോ സെറ്റിംഗ് കൂട്ടുന്നതോടുകൂടി നമുക്ക് കുറച്ചും കൂടെ ഷട്ടർ സ്പീഡ് ഫാസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് മൊബൈലിലൊന്ന് ട്രൈ ചെയ്യാം. പ്രോ മോഡിലേക്ക് ഇട്ട ശേഷം ബാക്കി സെറ്റിംഗ്സ് ഒക്കെ ഓട്ടോമാറ്റിക് തന്നെ കൊടുത്തിട്ട് ഐസോ സെറ്റിംഗ് ഒന്ന് കൂട്ടിയാൽ നമ്മൾ കുറച്ച് ഇരുട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ആ സ്ക്രീനിൽ കുറച്ചും കൂടെ ലൈറ്റ് വരുന്നത് കാണാം. അപ്പോൾ അങ്ങനെ എടുത്ത ഫോട്ടോ ആണിത്. ഐസോ സെറ്റിംഗ് കൂട്ടി ഷട്ടർ സ്പീഡ് അതിനൊപ്പം തന്നെ കൂട്ടിയിട്ട് എടുത്ത ഫോട്ടോ ആണ്. പക്ഷേ അതിൽ നോക്കിയാൽ കാണാം അതിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഡോട്ട്സ് ആ പിക്ചറിലുണ്ട്. ഇതിനെയാണ് നോയ്സ് എന്ന് പറയുന്നത്. ഐസോ സെറ്റിംഗ് കൂട്ടുന്നതോടുകൂടി ക്യാമറയിൽ പൊതുവെ കാണപ്പെടുന്ന ഒന്നാണത്. അതേപോലെ തന്നെ വേറൊരു നെഗറ്റീവ് സൈഡ് ഐസോ സെറ്റിംഗ് കൂട്ടുമ്പോൾ ഉണ്ടാകുന്നത് ഡൈനാമിക് റേഞ്ചിന് എഫക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഡൈനാമിക് റേഞ്ച്? അതായത് നല്ല ലൈറ്റുള്ളതും അതുപോലെ തന്നെ ഇരുട്ടുള്ളതുമായ ഒരു ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് രണ്ട് ഭാഗത്തുള്ള ഡീറ്റെയിൽസും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാനുള്ള ക്യാമറയുടെ കഴിവിനെയാണ് ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ബ്രൈറ്റ് ആയിട്ടുള്ള സൈഡിലുള്ള ഫോട്ടോസ് ഡീറ്റെയിൽസും വേണം, അതുപോലെ ഡാർക്ക് ആയിട്ടുള്ള സൈഡിലുള്ള ഡീറ്റെയിൽസും വേണം. അങ്ങനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവിനെ ഡൈനാമിക് റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഇത് കോംപ്രമൈസ്ഡ് ആവും. അതുപോലെ തന്നെ കളർ ടോണിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും, നമ്മൾ കാണുന്ന ആ ഒരു കളറിന് തന്നെ കിട്ടണം എന്നില്ല. ഇങ്ങനെ പറയുന്ന സമയത്ത് ഐസോ സെറ്റിംഗ് ഭയങ്കര ഒരു മോശം കാര്യമായിട്ട് നമുക്ക് തോന്നാം. അതുതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഐസോ സെറ്റിംഗ് ആണ് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സെറ്റിംഗ് എന്നുള്ളത്. അതായത് ഈ നോയ്സ് ഉണ്ടാവുന്നത് ഒന്നും ഐസോ സെറ്റിംഗ് കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല. ശരിക്കും സംഭവിക്കുന്നത് അത് ഞാനൊരു എക്സാമ്പിളിലൂടെ കാണിക്കാം. ഈ ഒരു ഫോട്ടോയില് ഞാൻ അപ്പർച്ചർ വാല്യൂ കൂട്ടിയിട്ട് എടുത്ത ഫോട്ടോ ആണത്. അതുപോലെ തന്നെ അടുത്ത ഇതിൽ ഷട്ടർ സ്പീഡ് കൂട്ടിയിട്ടും ഫോട്ടോ എടുത്തു. അപ്പം രണ്ടിലും കാണാം നല്ല നോയ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫോട്ടോയിൽ നേരത്തെ കാണിച്ച പിക്ചേഴ്സിനും കാട്ടിയും ഐസോ ഡബിൾ എടുത്താണ്. പക്ഷെ നമുക്ക് കമ്പയർ ചെയ്ത് അറിയാൻ പറ്റും ആദ്യത്തേനും കാട്ടിയും കുറച്ചും കൂടെ നോയ്സ് കുറവാണ്. എന്താണ് അവിടെ വ്യത്യാസം പറ്റിയത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ, നമ്മൾ ആ മൂടിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ, ഷട്ടർ സ്പീഡ് കൂട്ടുമ്പോഴും അപ്പർച്ചറിന്റെ വാല്യൂ കൂട്ടുമ്പോഴും ഉള്ളിലേക്ക് എത്തുന്ന ലൈറ്റ് കുറയാണ്, അതായത് സിഗ്നൽ കുറയാണ്. പിന്നീട് ഇത് ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആണ് നോയ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഐസോ സെറ്റിംഗ് അല്ല നോയ്സ് ഉണ്ടാക്കുന്നത്, ക്യാമറയിലേക്ക് എത്തുന്ന ലൈറ്റ് കുറവാണെങ്കിൽ പിന്നെ അത് എഡിറ്റ് ചെയ്ത് നമുക്ക് ബൂസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചാലും നോയ്സ് ഉണ്ടായിരിക്കും. സിഗ്നലിന്റെ കുറവാണ് നോയ്സിന് കാരണമാകുന്നത്, ഒരിക്കലും ഐസോ സെറ്റിംഗ് അല്ല. ഐസോ സെറ്റിംഗ് ചെയ്യുന്നത് നമുക്ക് ചിലപ്പം ബ്ലേർഡ് ആയിട്ടോ ചിലപ്പോൾ എടുക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഫോട്ടോ നമ്മുടെ പേഴ്സണൽ ഒരു ചിലപ്പോൾ ഞാനിപ്പോൾ കാണിച്ചൊരു ഫോട്ടോ വേറെ എവിടെ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുകയാണ് ഐസോ സെറ്റിംഗ് ചെയ്യുന്നത്. ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള അവൈലബിൾ ആയുള്ള ലൈറ്റ് കുറയുമ്പോഴാണ് ഐസോ സെറ്റിംഗ് ഉപകാരപ്പെടുക എന്നും തോന്നാം. പക്ഷെ അങ്ങനെയല്ല, ചില സെറ്റിങ്ങുകളെ കൊണ്ട് നമുക്ക് ചുറ്റും നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ക്യാമറയിലേക്ക് അവൈലബിൾ ആയ ലൈറ്റ് കുറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ പറയാണ്, അതായത് ഷട്ടർ സ്പീഡ് കൂട്ടുന്ന സമയം. അങ്ങനെ കൂട്ടുന്നതോടുകൂടി നമുക്ക് സ്ക്രീനിൽ തന്നെ അറിയാൻ പറ്റും ലൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പർച്ചർ വാല്യൂ കൂട്ടുമ്പോൾ. അങ്ങനെയാണെങ്കിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല ലൈറ്റുള്ള കണ്ടീഷനിലാണെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോഴും ലൈറ്റ് കുറയാം. അപ്പോഴൊക്കെയും നമ്മുടെ ഹെൽപ്പിന് വരുന്നതാണ് ഐസോ സെറ്റിംഗ്. ഇതിനൊപ്പം തന്നെ പറയേണ്ട വേറൊരു കാര്യമാണ്, ഐസോ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നോയ്സ് അതുപോലെ തന്നെ കൂടണമെന്നില്ല. ചില ഐസോ വാല്യൂസ് നല്ല പെർഫോമൻസ് കാണിക്കുന്നുണ്ടായിരിക്കും ക്യാമറകളിൽ കമ്പയറബിളി, അതായത് തൊട്ട് മുമ്പത്തെ വാല്യൂവിനെക്കാട്ടിയും കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടുള്ള ഇമേജ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഈ കാണിക്കുന്ന എക്സാമ്പിൾസ് ക്യാമറയിൽ, അതായത് ലെൻസ് ക്യാപ്പ് ഇട്ടിട്ട് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ആ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടെടുത്ത സാമ്പിൾസാണ് ഓരോ വാല്യൂലും. അപ്പോൾ അതിൽ നോക്കിയാൽ കാണാം, ഒന്ന് മൊബൈലിലാണ്, ഒന്ന് ഡി എസ് എൽ ആർ ആണ്, ഒന്ന് ഡിജിറ്റൽ ക്യാമറയാണ്. അപ്പോൾ അതിൽ നോക്കിയാൽ കാണാം ചില വാല്യൂസ് അതിന് തൊട്ട് മുമ്പത്തേനും കാട്ടിയും നല്ല ക്ലീനർ ഇമേജസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്യാമറയിലും ഏത് ഐസോ വാല്യൂയിലാണ് കുറച്ചും കൂടെ നല്ല പെർഫോമൻസ് എന്നുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുന്നത് പലപ്പോഴും ഉപകാരമായിരിക്കും. അടുത്തതായിട്ട് നിങ്ങൾ ഐസോയെ പറ്റി കൂടുതൽ വായിക്കുകയാണെങ്കിൽ കേൾക്കാൻ ചാൻസ് ഉള്ള കുറച്ച് വാക്കുകളാണ്. അതിലൊന്നാണ് ബേസ് ഐസോ എന്ന് പറയുന്നത്. ബേസ് ഐസോ എന്ന് പറയുന്നത് ഈ ഐസോ റേഞ്ച് തുടങ്ങുന്ന ആ ഒരു വാല്യൂ ആണ്. മിക്കവാറും ഐസോ 100 അല്ലെങ്കിൽ ഐസോ 200 ആയിരിക്കും പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ ആദ്യം കൊടുക്കുന്ന ഒരു വാല്യൂ ആണ് ഐസോയുടെ ആ ബേസ് വാല്യൂ.
അതിൽ തുടങ്ങി 12,800 അങ്ങനെ ഒരു ഹയർ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു റേഞ്ചിന്, ഈ ലോ വാല്യൂ മുതൽ ഹൈ വാല്യൂ വരെയുള്ള ഒരു റേഞ്ചിനെയാണ് ക്യാമറയുടെ നേറ്റീവ് ഐഎസ്ഒ എന്ന് പറയുന്നത്. ആ എത്രയിൽ തുടങ്ങുന്നു എത്ര വരെ ആ ഒരു റേഞ്ച്. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിന് പുറത്തേക്ക് ചിലപ്പം ചില ക്യാമറകളിൽ ഐഎസ്ഒ കാണാം, അത് എക്സ്റ്റെൻഡ് ഐഎസ്ഒ എന്നാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ എച്ച്, ഹൈ വാല്യൂ ആണെങ്കിൽ എച്ച്, അന്ന് ലോ വാല്യൂ ആണെങ്കിൽ എൽ എന്നോ കാണിച്ചിരിക്കും, L50 അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുക. അതും ഓരോ ക്യാമറകളിൽ ഡിഫറെൻ്റ് ആയിരിക്കും. വേറൊരു കാര്യം അതിലുള്ളത്, അത് ഓൾറെഡി പ്രോസസ്സ് JPG ആയിരിക്കും പലപ്പോഴും കിട്ടുക. റോ ഫോർമാറ്റ് ഈ ഒരു ഹൈ വാല്യൂ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂവിൽ കിട്ടണമെന്നില്ല. അടുത്തതാണ് ഡുവൽ ISO. ഇതൊക്കെ ഇപ്പോൾ അങ്ങനെ വന്നു തുടങ്ങുന്നുള്ളൂ ക്യാമറകൾ, പാനസോണിക്കിൻ്റെ ക്യാമറകളിലൊക്കെയാണ് ഉള്ളത്. അതായത് നേരത്തെ പറഞ്ഞ ഒരു ഡൈനാമിക് റേഞ്ചിൻ്റെ ഇഷ്യൂ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് റേഞ്ച് കൊടുക്കും. നല്ല ലൈറ്റുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഒരു റേഞ്ച്, കുറച്ചുകൂടെ ഡാർക്കർ ആണെങ്കിലും വേറൊരു റേഞ്ച്. അങ്ങനെ ഒരു രണ്ട് റേഞ്ചിൽ ആ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ക്ലീനർ ഇമേജ് വരുന്നതിനാണ് ഈ ഡുവൽ ISO എന്ന് പറയുന്നത്. പിന്നെയാണ് ISO ഇൻവാരിയൻ്റ് അല്ലെങ്കിൽ ISO ലെസ് ക്യാമറ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ISO 100 എടുത്താലും ISO 800 എടുത്താലും പിന്നെ നമ്മൾ പോസ്റ്റ് പ്രോസസ്സിങ് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ ഇമേജ് കിട്ടുക, ഒരേ ഔട്ട്പുട്ട് തന്നെ, ഒരു നമുക്ക് എത്ര വ്യത്യാസം കണ്ടാലും അറിയില്ല. അങ്ങനെയുള്ള ക്യാമറകളെയാണ് ISO ലെസ് അല്ലെങ്കിൽ ISO ഇൻവാരിയൻ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. സോണിനെ നിക്കോണ്ടൊക്കെ നല്ല പെർഫോമൻസ് ഉള്ള ക്യാമറകളുണ്ട്. ഇതൊക്കെ വരുന്നതോടുകൂടി ISO സെറ്റിംഗ് എന്നുള്ളത് നമുക്ക് തീരെ ആലോചിക്കുക വേണ്ട, ആ ഒരു ഭാഗം അങ്ങോട്ട് വിട്ടേക്കാം എന്നുള്ള രീതിയിൽ ആയി മാറുകയാണുള്ളത്. ഇനി പറയാനുള്ളത് ISO സെറ്റിങ്സ് നമുക്ക് എത്രത്തോളം കുറയ്ക്കാം അതിനു വേണ്ടി ഉള്ളതാണ്. ഞാൻ പറഞ്ഞു ISO സെറ്റിംഗ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത് ലൈറ്റ് കുറയുന്ന സമയത്താണ്. അപ്പോൾ അത് പരിഹരിക്കാനൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിലൊന്നാണ് ട്രൈപോഡ് യൂസ് ചെയ്യുക. പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം ട്രൈപോഡ് യൂസ് ചെയ്യുക. നമുക്ക് ലാൻഡ്സ്കേപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ എവിടെയും വെച്ചിട്ട് ഫോട്ടോ എടുത്താലും അതേ എഫക്റ്റ് തന്നെയാണ്. അത് നമുക്ക് കുറച്ചും കൂടെ ഷെയ്ക്ക് ഇല്ലാതെ ഫോട്ടോസ് എടുക്കാം, അപ്പോൾ ഷട്ടർ സ്പീഡ് നമുക്ക് താഴ്ത്തി കൊണ്ടുവരാം. അതുകൊണ്ടാണ് ട്രൈപോഡ് അല്ലെങ്കിൽ എവിടെ വെച്ച് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പർച്ചർ വാല്യൂ കുറവുള്ള, അതായത് ലാർജ് അപ്പർച്ചറുള്ള ലെൻസുകൾ ചൂസ് ചെയ്യുക. അവ കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷേ എന്നാലും നമുക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടായിരിക്കും. അടുത്താണ് ഫോക്കസ് ടാക്കിംഗ്. ഫോക്കസ് ടാക്കിംഗ് എന്ന് വെച്ചാൽ ഒരു ഫ്രെയിമിൽ പല സ്ഥലത്ത് ഫോക്കസ് ചെയ്തിട്ട് എടുക്കുന്ന ഫോട്ടോസ് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ഒറ്റ സിംഗിൾ ഇമേജ് ആക്കുമ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ഫോട്ടോ കിട്ടുന്നത്, അങ്ങനെയാണ് ഫോക്കസ് ടാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് മാക്രോ ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസ് ആയിരിക്കും ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഇനി ISOയെ പറ്റി ഇത്രയ്ക്കൊന്നും തല പോക്കേണ്ടെന്നുണ്ടെങ്കിൽ ISO സെറ്റിംഗ് നേരെ ഓട്ടോയിലിടാം. ഇപ്പോഴത്തെ ഒരുവിധ എല്ലാ ക്യാമറകളും നല്ല ISO പെർഫോമൻസ് തന്നെയാണുള്ളത്. അതിൽ ചില ക്യാമറകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് മിനിമം മാക്സിമം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഫോട്ടോസ് എടുത്തിട്ട് എത്ര നോയ്സ് വരെ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു വാല്യൂ മാക്സിമം വരെ സെറ്റ് ചെയ്ത് കൊടുക്കാം. മിനിമം വാല്യൂ നമ്മൾ ISO റേഞ്ച് തുടങ്ങുന്ന ഒരു വാല്യൂ ആണ്. ഈ മിനിമം മാക്സിമം സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ച് ക്യാമറ ചൂസ് ചെയ്തോളൂ. ഇനി ഈ നോയ്സ് എന്ന് പറയുന്നത് തികച്ചും നമുക്ക് ഫോട്ടോയിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഞാൻ മോഷൻ ബ്ലറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇതും ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. കാരണം ആ നോയ്സ് ഉള്ള പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു പഴയ ഫോട്ടോയുടെ ഒരു ഫീല് നമ്മൾ ഫോട്ടോസിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ISO സെറ്റിംഗ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ഹൈ വാല്യൂസ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. ആസ്ട്രോ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയിലൊക്കെ സമയത്ത് നല്ല ഹൈ വാല്യൂസ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. കാരണം ലൈറ്റ് അത്രയ്ക്ക് കുറവാണ്. അപ്പൊ കിട്ടുന്ന ലൈറ്റ് എല്ലാം ക്യാപ്ചർ ചെയ്യാനുള്ള അതിന് വേണ്ടിയിട്ട് ISO സെറ്റിംഗ് കൂടി തന്നെ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ എന്തായാലും മനസ്സിലാക്കുക, ISO സെറ്റിംഗ് എന്നുള്ളത് ഒരിക്കലും നമുക്ക് നമ്മുടെ ഫോട്ടോനെ നശിപ്പിക്കുന്ന ഒന്നല്ല, നല്ല രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹെൽപ്പിംഗ് ആവുന്ന ഒരു സെറ്റിംഗ് തന്നെയാണ് ISO സെറ്റിംഗ്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ISO പെർഫോമൻസ് ഒക്കെ ക്യാമറകളിൽ നല്ല പെർഫോമൻസ് തന്നെയാണ്. അതുപോലെ തന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസും നല്ല ഡെവലപ്ഡ് ആണ്. ഒരുപാട് നോയ്സ് റിഡക്ഷൻ ഉള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമ്മൾ മൊബൈലിൽ പോലും സ്നാപ്സീഡോ ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നോയ്സ് റിഡക്ഷൻ അതിൽ തന്നെ വരുന്നുണ്ട്. സിമ്പിളായ സ്റ്റെപ്പുകളിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ISO വാല്യൂസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് അധികം പേടിക്കേണ്ട കാര്യമില്ല. ട്രൈ ചെയ്ത് നോക്കുക എത്ര വരെ നല്ല ക്വാളിറ്റി ഉള്ള പിക്ചേഴ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇത്രയാണ് ബേസിക് ആയിട്ട് ISOയെ പറ്റി പറയാനുള്ളത്. ഓരോ ISO സെറ്റിങ്സിലും എടുത്തു നോക്കിയിട്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് അറിഞ്ഞു വെക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ
ക്യാമറയുടെ നിങ്ങളുടെ സ്വന്തം കയ്യിലുള്ള ക്യാമറയുടെ എത്രത്തോളം അതിൻ്റെ ഔട്ട്പുട്ട് എത്രത്തോളം നന്നാക്കാൻ പറ്റുന്നുള്ളത് കൂടുതൽ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെയാണ് മനസ്സിലാവുക. അപ്പോൾ ഓരോ ഷട്ടർ സ്പീഡിലും അപ്പർച്ചറിലും ഐസോയിലും എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് കൂടുതൽ ഫോട്ടോസ് എടുത്തെടുത്ത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക. അപ്പം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.